അസ്സലാമു അലൈക്കും. സാബി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ സൈറ്റ് വന്നത് വേറൊന്നും പറയാൻ, എല്ലാ മക്കളെ നമ്മളെല്ലാവരുടെ വാട്സപ്പിലും വന്നതാണ്. ഇങ്ങനെ പാറക്കടവിന്ന് ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചിട്ടതിന് ശേഷം ഒരു ഹിന്ദുവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട വിവരങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. ആഡംബരമായിട്ട് ആ പെണ്ണ് കാണാൻ ചടങ്ങും ഒരുപാട് മിഠായിയും എല്ലാം കൊണ്ടക്കൊടുത്ത് നല്ല സുന്ദരനായ ഒരു പുയ്യാപ്പിളയും നല്ല മൊഞ്ചുള്ള ഒരു ചെറിയോളും നല്ല മൊഞ്ചത്ത് ചെറിയോളും അങ്ങനെ നല്ല ആഡംബര പെണ്ണ് കാണുമ്പോൾ വരുത്തും എല്ലാം കഴിഞ്ഞ് ഉറപ്പിച്ചിട്ടതിന് ശേഷം വേറെ ഒരു ഹിന്ദുച്ചക്കനായിട്ട് പ്രേമമായി അങ്ങനെ ഒളിച്ചോടിപ്പോയ വിവരങ്ങൾ നമ്മളെല്ലാവരുടെ വാട്സപ്പിലും വന്നതാണ്. ഞാനിപ്പം ആ വാട്സപ്പിൽ വന്ന് അവരെ കുറ്റം പറയണമെന്നല്ല ഞാൻ വന്നത്. അവർക്ക് ആ കാണാൻ വന്ന സുന്ദരനായ ഓനെല്ലാവർക്കും ഇഷ്ടം, ആ മുസ്ലിമായ ആ ചക്കനായിരിക്കും ഇഷ്ടം, അത് ഓളെ ഇഷ്ടം. അതൊന്നും ഞാനൊന്നും ഈ റമദാൻ മാസം കുറ്റം പറയണമെന്ന് ഞാനാളല്ല. ഇഷ്ടപ്പെട്ട ആരെ കൂടെയാണോ ജീവിച്ചോട്ടെ, അല്ലാണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞാലൊന്നും ഒരു ആരെ നിൽക്കുമൊന്നുമില്ല. ആരാ ഇഷ്ടപ്പെട്ട ആളെ കൂടെ ഒക്കെ ആരുടെ ഇഷ്ടം ഓൾ പോട്ടെ, അത് ഓളെ ഇഷ്ടം. അതിന് ഞാൻ കുറ്റമൊന്നും പറയാനല്ല വന്നത്. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഇപ്പം മറ്റേ കല്യാണം ഉറപ്പിച്ചിടാൻ വേണ്ടി ഈ പെണ്ണ് കാണാൻ ചടങ്ങിന് പോകുമ്പോൾ 5-ഉം 10-ഉം കൊട്ട മുട്ടായിയും കേക്കും ഡ്രസ്സും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അത് എടുത്ത് മാറ്റണം. നമ്മളെ മക്കളെല്ലാവരും എനിക്കടക്കം സ്ത്രീധനം കൊടുത്തേക്ക്. അങ്ങനെ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന വിവരങ്ങൾ, കല്യാണം കഴിക്കറ് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഓരോ മഹരുന്നും ഓരോ ഉസ്താദുമാറും വയർന്ന് പറഞ്ഞിട്ട് എല്ലാ ചെറുപ്പക്കാരെ കുട്ടികൾക്കും നല്ല പാഠം കൊടുത്ത് അവരിപ്പം സ്ത്രീധനം എന്ന് പറയുന്നതേ അവർ വാങ്ങുന്നില്ല. അല്ലാണ്ട് അത്ര വേണം ഇത്ര വേണം പാവപ്പെട്ടവർക്ക് അങ്ങനെ വൈശക്കാർക്ക് ഇത്ര, വൈശക്കാരാണ് കൂടുതൽ ആവശ്യപ്പെടുക. വലിയ സ്വത്തും കാറും പരയെല്ലാം കണ്ടിട്ടാണ് അവരെടുക്കുക, അത് വേറെ വിഷയം. അപ്പം ആ സ്ത്രീധനം വാങ്ങുന്നത് പിന്നെ നിർത്തിയത് നമ്മളെ വയലു പള്ളിയിൽ എല്ലാ വയലും ഉസ്താദുമാർ പല ചെറുപ്പക്കാരെയും ആ സദസ്സിൽ നിന്ന് വിളിച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ച് ഞങ്ങളതിന് വാങ്ങൂല എന്ന് പറയിപ്പിച്ച് ഇപ്പം ആൺകുട്ടികളാരും സ്ത്രീധനത്തിന് ചോദിക്കുന്നില്ല. സ്വർണം പിന്നെ പോലെ ഉപ്പ ആർക്ക് ഇഷ്ടപ്പെട്ടത് പോലെ കൊടുക്കുന്നല്ല, അത് സ്ത്രീധനത്തിൽ പെട്ടൊന്നല്ല. അത് രക്ഷിതാക്കൾക്ക് സ്വന്തം മോള് നല്ല രീതിയിൽ കീഞ്ഞു പോകണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ്. ചെറിയ കൊടുക്കുന്നുണ്ട്, വലിയ കൊടുക്കുന്നുണ്ട്. പണ്ടെല്ലാം ചോദിച്ചു വാങ്ങല, കാറും സ്വത്തും വിമാനമെല്ലാം ചോദിച്ചു വാങ്ങല. ആ വിമാനം കാറും എല്ലാത്തൊന്നും വേ പെണ്ണും കിട്ടും. ആ പെണ്ണിനെ ചട്ടയാൽ മയക്കില്ല, അവയവങ്ങളില്ലെങ്കിൽ മയക്കില്ല. സ്വത്ത് കണ്ടിട്ട് കെട്ടി എത്രയോ ചരിത്രം ഞാൻ എൻ്റെ മുന്നിലുണ്ട്. പക്ഷെ അതല്ലാതെ നിൽക്കട്ടെ. പക്ഷെ ഇന്ന് നമ്മളെ ഉസ്താദുമാർ നമ്മളെ ചെറുപ്പക്കാർ കുട്ടികളോട് നിങ്ങൾ സ്ത്രീധനം വാങ്ങറിയെന്ന് പറഞ്ഞിട്ട് എല്ലാ മഹലിലും വെച്ചത് പറഞ്ഞതുകൊണ്ട് ഇപ്പം ആരും സ്ത്രീധനം ചോദിക്കുന്നില്ല. നല്ല ആമക്കളായിട്ടുണ്ട്, നല്ല കുട്ടികളായിട്ട്. ഈ ആമക്കളോട് ഈ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ മുട്ടായി ചടങ്ങ് നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ ചടങ്ങില്ല. നിങ്ങൾ ഒരു സ്വർണം വാങ്ങിക്കോ, നിങ്ങൾ ആ സ്വർണം പിന്നെ ആ പെണ്ണിനെ വേണ്ടെങ്കിലും ആ പെണ്ണ് ഒളിച്ചോടിപ്പോയാൽ സ്വർണം നമുക്ക് തിരിച്ചിങ്ങ് തരും. നിങ്ങൾ ഈ 15,000, 20,000, 30,000, 50,000 മുട്ടായി നിങ്ങൾ കൊണ്ടുപോകല്ല ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ആരംഭമായ ഉസ്താദുമാർക്ക് വേറൊരു വീഡിയോസ് ഞാൻ ചെയ്തു തരാം. അല്ലാണ്ട് ഈ വീഡിയോസ് ഇപ്പോൾ ഉസ്താദുമാർ കാണുമെന്നറിയല്ല. എല്ലാ ഉസ്താദുമാറും ഈ നമ്മളെ സ്ത്രീധനം നിർത്തിയതുപോലെ ഈ മുട്ടായി ചടങ്ങിനെ പറ്റിയിട്ട് ഓരോ യൂട്യൂബ് പറഞ്ഞാൽ പോരാ, ഓരോ മഹലിലും വെച്ചിട്ട് പറയണമെന്ന് ഞാൻ ഉസ്താദുമാരോട് ഞാൻ വേറെ പറയുന്നുണ്ട്. ഈ വീഡിയോസ് ഉസ്താദ് കാണൂല, അത് ഞാൻ ഹെഡിങ്ങിൽ ആ വിവരം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ മുട്ടായി ചടങ്ങ് നിങ്ങൾ നിർത്തണം മക്കളെ. ഇപ്പോൾ ഓൾ ഒളിച്ചോടി പോയിട്ട് മുട്ടായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? സ്വർണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരിക്കും. ഓളെ ഡ്രസ്സുകൾ ഓൾ ചുരിദാർ അടിച്ചിട്ടില്ലെങ്കിൽ ഇട്ടുപോയിക്കില്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ തിരിച്ചു തരുമായിരിക്കും. ഈ അവർ തിന്നുപോയ മുട്ടായി നിങ്ങൾ തിരിച്ചു തരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രയും 15,000, 20,000 ഉറുപ്പ്യെല്ലാം കൊടുത്തിട്ട് എന്തിനാണ് ഇത്രക്കാരം മുട്ടായി കൊണ്ടുപോകേണ്ട ആവശ്യം?
എൻ്റെ മുന്നിൽ ഒരു മോനുണ്ട്, എൻ്റെ മൂത്ത മോൻ കെട്ടിയിരിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിക്കേ ഉള്ളൂ. അവന് ഞങ്ങൾ വലിയൊരു കൊട്ട മുട്ടായും ഒരു പവൻ്റെ കാഴ്ചയും ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ അതേപോലെ ഒരു മധുരത്തിന് ഒരു വണ്ണങ്ങളെ ഒരു കൊട്ട മുട്ടായി ഒരു സ്വർണ്ണം നിങ്ങൾ കൊടുത്തോ? എനിക്കിപ്പം കൊടുക്കാണ്ട് നിൽക്കണ്ടിട്ടല്ലേ നിങ്ങളോട് പറയുന്നത്. എനിക്കിപ്പം 15,000-ത്തിൻ്റെ അല്ല 50,000-ത്തിൻ്റെ മുട്ടായുമാണ് എൻ്റെ മക്കൾ എനിക്ക് മായത്തത്, ഉമ്മ കൊണ്ടുപോടുന്ന് പറഞ്ഞിട്ട്. എൻ്റെ എനിക്ക് കൊടുക്കുന്നത് തടസ്സപ്പെടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് നിർത്തണം മക്കളെ. ഇപ്പം ആ കുട്ടിക്ക് 15,000, 20,000, 30,000-ത്തിൻ്റെ മുട്ടായി കൊണ്ട് കൊടുത്തത്, നമ്മൾ ആ വീഡിയോസ് ഞാൻ കണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ കണ്ട്, കാരോ കുറിച്ചത് ഒരുപാട് മുട്ടായി ഇങ്ങനെ വരിക്കാനം നിന്നിട്ട് പെണ്ണിൻ്റെ വീട്ടിൻ്റെ ഈ ഒളിച്ചോടിപ്പാ ചെറിയകളാണ് പോകുന്നത് ഞാൻ കണ്ട് ചെറിയോ. ആ മുട്ടായി തിരിച്ചു കിട്ടുക, തിന്നു പോയ മുട്ടായി തിരിച്ച് ചോദിക്കാൻ പറ്റുമോ നമുക്ക്? ചേപ്പറയല്ലേ. കാരണം വെച്ചാൽ പല കുഞ്ഞു മക്കളും തിന്നു പോയ മുട്ടായി ആയിരിക്കില്ല. അതുകൊണ്ട് ഈ മുട്ടായി ചടങ്ങ് നിങ്ങൾ എല്ലാ രക്ഷിതാക്കളും നിങ്ങൾ നിർത്തണം മക്കളെ. കാരണം ഞാൻ ഇന്ന് ഒരു വട്ടം മുട്ടായും ഒരു കാഴ്ചയും ഞാൻ കൊണ്ടുപോയാൽ, ഞാൻ അത് തന്നെ തീരുമാനിച്ചിട്ടുള്ളൂ, കൊണ്ടുപോയാൽ ആ ഞാൻ കാണുമ്പോൾ വന്ന ആ കുട്ടീൻ്റെ ഫ്രണ്ടിനെ കാണുമ്പോൾ വന്നിട്ട് ഓക്ക് കൊണ്ടുവരുന്ന ചെക്ക് ഒരുപാട് മുട്ടായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടി ഞാൻ കൊണ്ടുപോയ കുട്ടിയെന്നാ പറയുക മറ്റേ കുട്ടീനോട്? എൻ്റെ കാണാം എൻ്റെ പിന്നെ ചെക്കൻ്റെ ആൾക്കാർ കാണുമ്പോൾ വന്നിട്ട് കൊണ്ടുവന്നു ഒരു കൊട്ട മുട്ടായി. അയേ എൻ്റെ ചെക്കൻ്റെ ആൾക്കാർ പിന്നെ ഒരു കൊട്ട മുട്ടായി കൊണ്ടുവന്നിട്ടുള്ളൂ എന്നാ പിന്നെ ഒരു പിഷ്കം മാറി തന്നെ പോലെ അങ്ങോട്ട് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു പിഷ്കം മാറി തന്നെ. ഇപ്പൊ പെൺകുട്ടീനോട് ആര് പറഞ്ഞു കൊടുക്കും? ഒരുപാട് കൊണ്ട കൊടുത്ത പെൺകുട്ടി ഫ്രണ്ടായ പെൺകുട്ടി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ പെൺകുട്ടിക്ക് മനസ്സിൽ ചാഞ്ചാട്ടം വന്നു, എന്നാ പിന്നെ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ട, ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ട. അങ്ങനെ എത്രയോ ബന്ധം പൊട്ടിപ്പോയിട്ടുണ്ട് മക്കളെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ മുട്ടായി ചടങ്ങ് നിർത്തണം. നിങ്ങൾ ഒരു വട്ടം മുട്ടായി കൊണ്ടോട് മക്കളെ. നമ്മളെ മുന്നിൽ തന്നെ കണ്ട് ഏറ്റവും പാവപ്പെട്ട് എങ്ങനെയോ പുരയെടുത്ത് എങ്ങനെയോ മംഗലം കഴിക്കുന്ന നമ്മളോട് വരെ സഹായം ചോദിച്ച ആൾക്കാരാണ് ഒരു കൊണ്ടെങ്കിൽ 15,000 രൂപേൻ്റെ എത്രയാണ് ഈ 5-6 ഏറ്റവും കൊട്ട മുട്ടായി? എന്തിൻ്റെ ആവശ്യത്തിനാ മക്കൾ? അത് നിങ്ങൾ നിർത്തണം, കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ രക്ഷിതാക്കളും ഈ മക്കളോട് പറയണം, മക്കളെ മുട്ടായി നിങ്ങൾ ഇങ്ങനെ കൂടുതൽ കൊണ്ടുപോകരുത്. ഇപ്പം മുട്ടായി തിരിച്ചു കിട്ടുമോ? വെറുതെ പൈസ നഷ്ടമായില്ലേ? ഓ നാണക്കേടിലായില്ലേ? ഇനി വലിയ പൈസക്കാരൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പോയി കെട്ടു മക്കളെ, എന്താ നിങ്ങൾക്ക് കൂലിയാണ്? ഈ പൈസക്കാരൻ ഒരു പൈസക്കാരനും തന്നെ എന്തിനാണ് കെട്ടുന്നത്? ഇപ്പം നാറ്റക്കേസായില്ലേ? നാണമായില്ലേ എല്ലാത്തിലും? ഞാൻ കൂടുതലൊന്നും കൂടെ പറയുന്നില്ല. അവിടെ ഈ കൊട്ട മുട്ടായി ഒരുപാട് കൊണ്ടുപോകാൻ നിർത്തും. ഞാൻ ഉസ്താദുമാർ വല്ല് പറഞ്ഞ കേട്ടു യൂട്യൂബിൽ, ലോറിക്ക് മുട്ടായി കൊണ്ടുപോയിട്ട് പാടില്ല എന്ന്. പക്ഷെ അത് യൂട്യൂബ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ശ്രീധരൻ നിർത്തിയതുപോലെ തന്നെ ഓരോ മഹലിലും എല്ലാ രാജ്യത്തിലുള്ള ഓരോ മഹലിലും വയന്ന് വെച്ചിട്ട് ഉസ്താദുമാർ പറയണം. എന്നാൽ എന്തുണ്ടാവുമെന്ന് കുറച്ച് സമാധാനം കിട്ടും. പണ്ട് 8 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാട്ടുള്ളവരും വാങ്ങിക്കും. അപ്പം ആ രക്ഷിതാക്കൾ പറയുന്നതാണ് വാങ്ങുക, ആ കുട്ടികൾ ആരും പറയുന്നൊന്നല്ല, രക്ഷിതാക്കളാണ് പറയുന്നത്. രക്ഷിതാക്കളാണ് മക്കളെ നിങ്ങൾ ഇത്ര കൊണ്ടുപോകണം അത്ര കൊണ്ടുപോകണം, നിങ്ങൾ ഇത്ര സീതനം വാങ്ങണം അത്ര സീതനം വാങ്ങണമെന്ന് വാങ്ങണമെന്ന് പണ്ടും ഇപ്പം അത് രക്ഷിതാക്കളാണ്. ആൺകുട്ടികളെ ഞാൻ കുറ്റേ ഞാൻ പറയില്ല, പെൺകുട്ടികളെ ഞാൻ പറയില്ല. ഈ മക്കളെ രക്ഷിതാക്കളാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നോട് ആർക്കും ദേഷ്യം പിടിക്കണ്ട, നല്ലൊരു മാസം. പക്ഷെ ഞാൻ എല്ലാവർക്കും നല്ലതിനാണ് ഞാൻ പറഞ്ഞുതരുന്നത്. നിശാള ഈ വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഈ മുട്ടായി കെട്ടുകൾ ചുരുക്കണം മക്കളെ.